എനിക്കിപ്പം 91 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ദുഃഖമെന്ന് പറഞ്ഞാൽ എനിക്കില്ല. പ്രയാസം വരുമ്പോഴും സന്തോഷിക്കും, ദുഃഖം വരുമ്പോഴും സന്തോഷിക്കും. ഒരു ഒരു 10 രൂപ പോലും ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കത്തുമില്ല. മരിക്കുന്നത് വരെ ഒരു കാരണവശാലും ചോദിക്കത്തില്ല. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിക്കാൻ മറ്റു യാതൊരു വഴിയും. 5000 രൂപ വരെ എൻ്റെ കൈ എൻ്റെ പാക്ക് എന്താ അല്ല ബാഗിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ദൈവം വിളിക്കുന്ന സമയത്ത് ഞാനങ്ങ് പോകും. ഈ ടിക്കറ്റ് വിറ്റ ഒന്നുമില്ല, ഇന്നാണ് ഒരു ടിക്കറ്റ് അവിച്ചത്. അതെന്തോ കിട്ടും. തിരക്കുള്ള ഈ തെരുവിലൂടെ കയ്യിൽ ലോട്ടറി ടിക്കറ്റുകളുമായി പിച്ചുവെച്ച് നീങ്ങുന്ന ഈ കാലടികൾക്ക് ഒരുപാട് ജീവിതകഥകൾ പറയുവാനുണ്ട്. വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്ന, തന്റെ മനസ്സിന്റെ ഉൾക്കാഴ്ച കൊണ്ട് ജീവിതയാനം നടത്തുന്ന, ഈ നാട്ടുകാർക്കും ഈ പട്ടണത്തിന്റെ വീഥികൾക്കും ഏറെ സുപരിചിതനായ, എല്ലാവരും പാപ്പച്ചായൻ എന്ന് വിളിക്കുന്ന TC പാപ്പച്ചൻ എന്ന അന്ധൻ നടന്നു നീങ്ങിയ ജീവിത വഴികളെക്കുറിച്ച്, അനുഭവിച്ചു തീർത്ത പ്രതിബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ വീഡിയോ മുഴുവൻ കണ്ടു തീരുമ്പോൾ കരുണ പറ്റാത്ത നിങ്ങളുടെ ഹൃദയം അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുവാനുള്ള ഡീറ്റെയിൽസ് കമന്റ് ബോക്സിൽ ഉണ്ട്. രാവിലെ 6 മണി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:15 കഴിയുമ്പോൾ ആ വണ്ടി വരും വേണാട്. അപ്പോഴത്തേന് ഞാൻ മറവൻ ചെറിയ എത്തും. എത്തി ഞാൻ ആ വണ്ടിയെ കയറി ഈ അഞ്ചലിറങ്ങി ഇങ്ങനെ ലോട്ടറി ടിക്കറ്റും കൊണ്ട് ഇങ്ങനെ നടക്കും. ഒരു 11:30 വരെ ഇങ്ങനെ നടക്കും. അതുവരെ വിറ്റില്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കും. വിറ്റെന്നത് വലിച്ചൊരു കണക്ക്. പിന്നെ 1 രൂപ മുതൽ ഞാൻ ലോട്ടറി വിൽപ്പന തുടങ്ങിയതാണ്. ഇപ്പം 40 രൂപ വിലയാണ് ഒരു ടിക്കറ്റ്. ഇന്ന് വരെ അത് ഞാൻ വിറ്റോണ്ടാണെന്ന്. ചിലപ്പോഴൊക്കെ ഇല്ലാതെ വരും. പൈസയുടെ സാമ്പത്യം കൊണ്ട് ടിക്കറ്റ് എടുക്കാതെ വരും. പിന്നെ കട വാങ്ങാൻ ടിക്കറ്റ് എടുക്കുന്നത്, എടുത്ത് വിറ്റ് അതിൻ്റെ ലാഭത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെ അത് ഞാൻ എടുത്തിട്ട് ബാക്കി അവിടെ ലോട്ടറി കടയിൽ കൊടുക്കും. പിന്നെ അതുപോലൊരു ബുക്ക് എടുക്കും. അങ്ങനെയാണ് എൻ്റെ ഉപജീവന മാർഗം. പണ്ടൊക്കെ ഞാൻ മീൻ ചുമന്നിട്ടുണ്ട്. മീൻ ചുമന്നിട്ടുണ്ട്, തപ്പി തപ്പി നടന്ന് മീൻ ചുമന്നിട്ടു. അതിനുശേഷം ഞാൻ മുറുക്കാങ്കട ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാറയടിച്ചു, ലോഡ് കണക്കിന് പാറയിറക്കി 18 ഇഞ്ച് കൂടം കൊണ്ട് തപ്പി തപ്പി അടിച്ച് പൊട്ടിച്ച് അത് മെറ്റിലാക്കി. രണ്ട് കണ്ണും കാഴ്ചയില്ല, രണ്ട് കണ്ണും ഒട്ടും കാഴ്ചയില്ല വെച്ചാൽ ഒട്ടും കാഴ്ചയില്ല. ഈ പാറയടിക്കുന്നത് തപ്പി തപ്പി പാറയടിക്കും, അടിച്ച് മെറ്റിലാക്കി ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ പിന്നെയും ഞാൻ വീണ്ടും ലോട്ടറിയിലേക്ക് തുടങ്ങി. അങ്ങനെയാണ് ലോട്ടറി ഇങ്ങനെ കടമെടുക്കുകയോ വിൽക്കുകയോ, വിൽക്കാത്തത് വലിച്ചൊരു കളയും, വിൽക്കുന്നതിൻ്റെ ലാഭത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കും, ബാക്കി മുതൽ കൊണ്ടുവന്ന് ആ ലോട്ടറി കടയിൽ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. പിന്നെ ഞാൻ ഇപ്പോഴും വളരെ 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 ഗതികേടായിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. ഒരു നിവൃത്തിയില്ല, ജീവിക്കാനും നിവൃത്തിയില്ല, ലോട്ടറി എടുക്കാനും നിവൃത്തിയില്ല. ഇങ്ങനെ ജീവിച്ചു പോകുന്നു. നാളെ എങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം വല്ലോ പ്രവർത്തിച്ചാൽ ഞാൻ എൻ്റെ ഉപജീവന മാർഗം കഴിയും, അതല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങ് പോകും. അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നാളെ എങ്ങനെ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. 2 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് മറവഞ്ചറ പാരതീപുരം അടുപ്പിച്ച് മറവഞ്ചറ 2 സെൻറ്റ് സ്ഥലമാണ്. ഈ 2 സെൻറ്റിനകത്ത് ആണ് ജീവിക്കുന്നത്. ഇന്ന് അവിടെ എനിക്ക് ഇറങ്ങിയാൽ ഞാൻ സുഖമായിട്ട് ജീവിക്കുമെന്ന് എനിക്കൊരു ധാരണയാണ്. പക്ഷേ യാതൊരു വഴിയില്ലാത്തത് കൊണ്ട് അവിടെ ഇപ്പോഴും അവിടെ കിടക്കുന്നു. മറ്റെന്തോ വഴി ഒരു വഴിയും. പിന്നെ മരിക്കുന്നവരെ അവിടെ കിടക്കാനാ ദൈവം വിധിയെങ്കിൽ അങ്ങനെ, അതല്ല മറ്റേതെങ്കിലും വഴി ദൈവം തരുന്നെങ്കിൽ അങ്ങനെ. എന്തായാലും എനിക്ക് എല്ലാ രീതിയിലും സന്തോഷമുള്ളു. എനിക്ക് ദുഃഖമെന്ന് പറഞ്ഞാൽ എനിക്കില്ല. പ്രയാസം വരുമ്പോഴും സന്തോഷിക്കും, ദുഃഖം വരുമ്പോഴും സന്തോഷിക്കും, നല്ലത് വരുമ്പോഴും അതുപോലെ. മറ്റു യാതൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല ഇന്ന് വരെ. നാളെ എങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്കറിയില്ല. ഈ 2 സെൻറ്റിലാണ് എൻ്റെ ഉപജീവന മാർഗം. ആസ്പെറ്റാസ് ഇട്ട ഒരു ചെറിയ വീടുണ്ട് ഈ 2 സെൻറ്റിൽ, അതിലാണ് എൻ്റെ ജീവിതം. മറ്റ് ഒരു വഴിയില്ല, എങ്ങും ഒരു മാർഗവും. രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത എന്തോ എനിക്കിപ്പം 91 വയസ്സ് കഴിഞ്ഞ്, ഇനിയും കുറച്ച് ഒരുപാട് നാളിവിടെ ജീവിച്ചു എന്നാണ് എൻ്റെ ഒരു മനസ്സിലൊരു ധാരണ. പിന്നെ ദൈവം വിളിക്കുന്ന സമയത്ത് ഞാനങ്ങ് പോകും. ഇതേ ഉള്ള എൻ്റെ ഒരു ഉദ്ദേശം, അല്ല മറ്റു യാതൊരു ഉദ്ദേശവും എനിക്കില്ല.
എനിക്ക് പണക്കാരനാവണമെന്നോ ഈ ഒരുപാട് സ്ഥലം വേണമെന്നോ ഒന്നുമില്ല. ദൈവം എങ്ങനെ നടത്തുന്നു അതുപോലെ. ടി സി പാപ്പച്ചൻ 1.5 വയസ്സിൽ. അങ്ങ് വലിയ ഡോക്ടർമാരൊന്നും ഇല്ല, പിന്നെ പൊട്ടുകണിയന്മാരാ. ഈ പിത്തശൂലാണ് അടയാളം. അത് വന്നാൽ പിന്നെ കണ്ണ് വലിയ പാടാ കിട്ടാൻ. പിത്തശൂല വന്നാൽ കണ്ണ് വളരെ കിട്ടാൻ പറ്റും. അതെ, ഇപ്പൊ താമസിക്കുന്നു. ഇന്ന് എനിക്ക് അവിടുന്ന് മാറിയാ കൊള്ളാം. അവിടെ എന്റെ ഭാര്യയുണ്ട്. എനിക്ക് അതിന് ശ്വാസം മുട്ടും ചുമയാ. അതിനുള്ള ചികിത്സ നടന്നു. എനിക്ക് ചികിത്സക്ക് കാശിന്റെ അപാകം കൊണ്ട് സർക്കാരിൽ ചെന്ന് എന്തെങ്കിലും പൊട്ടക്കുപിളിയെ മാറ്റി കഴിക്കും. അതിലൊന്നും പ്രയോജനപ്പെടുന്നില്ല. ടെലിഷൻ ഉണ്ട്, അത് വല്ലപ്പോഴും സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും എന്തെങ്കിലും ഒക്കെ അപ്പോഴത് 2 മാസം കിട്ടാനുണ്ട്, കിട്ടുന്നില്ല. ഈ പെൻഷൻ കിട്ടുമ്പം കടകളിൽ കടം ഉള്ളത് കൊണ്ടു കൊടുക്കും. പിന്നെയും ആ പെൻഷൻ വരെ നോക്കിയിരിക്കും. കടയിൽ നിന്ന് പറ്റിയ സാധനങ്ങൾ ഇങ്ങനെ കുറേച്ചൊക്കെ വാങ്ങിക്കും. ജനിച്ചതോ കല്ലട, ജനിച്ചത് കല്ലട. അവിടം വരെ വന്ന് ഇവിടം വരെ ആയി. 15 വയസ്സ് മുതൽ ഞാൻ എന്തെങ്കിലും കപ്പലണ്ടി കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കും. കപ്പലണ്ടിയൊക്കെ വറുത്ത് ഉണ്ട്. ഒരുപാട് കഴിപ്പീര് പറ്റിയിട്ടുണ്ട്, ഒരുപാട്. 5000 രൂപ വരെ എൻ്റെ കൈ എൻ്റെ പാക്ക് എന്താ അല്ല ബാഗിനിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അത് ഈ ബാഗിനകത്തൊട്ട് ഇങ്ങനെ വെച്ചിരുന്നു, ഒരു കവറിനകത്ത് ഒറ്റ പിടിഞ്ഞിരുന്ന് പതുക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ച് പതുക്കെ ആരും അറിയാതെ എടുത്ത് ആ ബാഗ് പതുക്കെ തുറന്ന് അതിനകത്തിട്ട് കവറിനകത്തിരുന്ന പൈസ എടുത്തിട്ട് കവറിനകത്ത് 5000 രൂപ ഉണ്ടായിരുന്നു. ഒരാൾക്ക് കൊടുക്കാനുള്ളതായിരുന്നു 3000 രൂപ. അത് പിന്നെ കൊടുക്കാൻ പറ്റ പാട് വളരെ കഷ്ടപ്പെട്ടു. അയ്യോ കഷ്ടപ്പെട്ടെന്നോ എൻ്റെ മോനെ കഷ്ടപ്പെട്ട് ഇന്ന് പറയണ്ട. പിന്നെ സൗമനെയൊക്കെ അറിയാം, MLA പോയി, എന്നേ പോയി. പിന്നെ സുബാലിനെ ഇപ്പം അറിയാം. ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും അവരൊക്കെ എന്നെ അറിയും. എനിക്ക് നല്ല പരിചയമുണ്ട് എല്ലാം. പിന്നെ പണ്ടത്തെ KO ബെഞ്ചമിനെ, PC ബേബി, അവരൊന്നും നിങ്ങൾക്കറിയത്തില്ല. അവരൊക്കെ വലിയ നേതാക്കന്മാർ, അവരെല്ലാം എനിക്കറിയാം. ചന്തമുക്ക്, ഈ കിണറ്റുമുക്ക്, അമ്പലമുക്ക്, അവിടെയൊക്കെ പനച്ചവിള, ഇടമളക്കൽ, ആയൂര്, പിന്നെ ഒറ്റയ്ക്ക് ചടയമംഗലം, കടയ്ക്കൽ, അഖിലാടം, എന്നിട്ട് തൃശ്ശൂർ ചെന്നിട്ട് അല്ല ഗുരുവായൂർ ഇറങ്ങിയിട്ട് പിന്നെ ഒരു വണ്ടി കയറി അഖിലാട് അവിടെയൊക്കെ പോയിട്ടുണ്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക്. പിന്നെ കോഴിക്കോട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാം ഒറ്റയ്ക്കാണ്, മൊത്തം ഒറ്റയ്ക്കാ പോകും. പിന്നെ 10 എണ്ണം കിട്ട, കോണി, എല്ലാവരും ഒറ്റയ്ക്ക് പോയിട്ടു. ഞാൻ പാത്ത സ്ഥലം കേരളത്തിൽ ചുരുക്കമാണ്. പിന്നെ തിരുവനന്തപുരം എല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇല്ല, ആരും ഇല്ല. ദൈവമല്ലാതെ ആരും ഇതുവരെ ഇല്ല. പിന്നെ എനിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. ജീവിക്കാൻ പറ്റി യാതൊരു വഴിയും, എങ്ങനെ ജീവിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഈ ടിക്കറ്റ് വിറ്റ ഒന്നുമില്ല. ഇന്നാണ് ഒരു ടിക്കറ്റാണ് വിറ്റത്. അതെന്തോ കിട്ടും, 10 ടിക്കറ്റ് വിറ്റാൽ 50 രൂപ കിട്ടും. അത് 2 എണ്ണം കടം പോയാൽ അതും പോയി. ഞാൻ കളിപ്പിച്ചുകൊണ്ട് പോയാൽ അങ്ങനെയും പോയി. 10 ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അതും കിട്ടിയാൽ 2 എണ്ണം കടം പോയാൽ അതും പോയി. പിന്നെ അത് ചോദിക്കാൻ വേണ്ട. പിന്നെ എന്നോട് സംസാരിച്ചല്ലേ എനിക്കറിയത്തുള്ളൂ ആളിന്ന. കിട്ടിയാൽ കിട്ടി, ഇല്ലേ അതും പോയി. അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ജീവിതം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒരു 25 ടിക്കറ്റ് എടുക്കാൻ പോലും നിവർത്തിയില്ല. കാശ് കൊടുത്തെടുക്കാൻ നിവർത്തിയില്ല. 830 രൂപ കൊടുക്കണം. ഈ 830 രൂപ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കടം അത്ര ശരിയാവിയല്ല. ഞാൻ അങ്ങനെ കടം എടുക്കാറില്ല. പിന്നെ ഈ നിവർത്തിയേട് കൊണ്ട് ഒരു ബുക്കൊക്കെ ചെന്ന് ചിലപ്പം കടം എടുക്കും. അത് വിറ്റ ലാഭം എല്ലാം ഉണ്ട്. എടുത്തിട്ട് മൂലം കൊടുക്കും. ഇതുവരെ ആരെങ്കിലും സഹായം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്ന് വരെ ഒരു 10 രൂപ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കത്തില്ല മരിക്കുന്നത് വരെ. ഒരു കാരണവശാലും ചോദിക്കത്തില്ല. ഒരു രീതിയിലും എൻ്റെ കുഞ്ഞിലേമുള്ള സ്വഭാവമാണ്. പിന്നെ ദൈവം വല്ലതും തരുന്നോ മാ. പിന്നെ ആരെങ്കിലും വല്ല അറിഞ്ഞ് എന്തെങ്കിലും ആ കണ്ണാണാത്തനാണല്ലേ എന്ന് ഞാൻ അറിഞ്ഞു വല്ലതും നിർബന്ധിച്ച് തന്നാൽ ഞാനത് വാങ്ങി. ഇതല്ലാതെ ഒന്നുമില്ല. പിന്നെ ഞാൻ രാവിലെ 5 ഇറങ്ങും, കുറേ സമയം ഞാൻ നടക്കും, പിന്നെ അങ്ങ് വീട്ടിൽ പോവും, പിന്നെയും പിറ്റേന്ന് അങ്ങനെ ഇറങ്ങും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോഴന്നെ ജീവിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. തലകരി കേടാം. സ്വീകരിക്കും.
ആരും ആരും സ്വീകരിക്കും. ഉണ്ടോ? ആ വിളിച്ചു വിളിച്ച് ഞാൻ ഉണ്ടെങ്കിൽ എടുക്കും, അല്ലെ എൻ്റെ വീട്ടുകാരെടുക്കും. വീട്ടുകാരെ എടുക്കത്തുള്ളൂ, എടുക്കാൻ ഒക്കത്തുള്ളൂ. എനിക്ക് എടുത്ത് അങ്ങനെ എടുത്ത് സംസാരിക്കാൻ ഒക്കത്തില്ല. എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ ഞാൻ സംസാരിക്കും, അല്ലെ കണ്ണു കാണത്തില്ലല്ലോ എങ്ങനെയാണെന്നറിയാം. അപ്പം വീട്ടുകാരെടുത്ത് അവരൊന്ന് ചോദിച്ചിട്ട് എൻ്റെ തരും, പിന്നെ ഞാൻ സംസാരിക്കും. രാവിലെ ബസ് കയറി ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കര പാടല്ലേ, കണ്ണു കാണാൻ മര്യാദ? ആ വരായിരിക്കും, നോക്കും. വരാതിരിക്കാനൊക്കെ വരും. ഇന്ന് മഴയായിരുന്നില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. 2 സെന്റ് കിടക്കും. വേറെ എന്ത് വരുമാനം? യാതൊരു വരുമാനവും എനിക്ക് ഇന്ന് വരെ ഇല്ല. നാളത്തെ കാര്യം അറിഞ്ഞോളാം. ദൈവം വല്ലതും ഉദ്ദേശിച്ചല്ലോ തരുന്നെങ്കിൽ അത് ദൈവനാമത്തിന് നന്ദി, അതേ ഉള്ളൂ. ഇവിടെ ഒരു 11:30 വരെ കാണും. പിറ്റാലും പിറ്റല്ലും പിന്നെ അനങ്ങ് പോകും. എന്തെങ്കിലും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വെള്ളത്തിലൊക്കെ ഉരുണ്ടി വീണിട്ടുണ്ട്, തട്ടിത്തത് കാഴ്ചയില്ലല്ലേ. എവിടെങ്കിലും തട്ടി വീണിട്ടുണ്ട്, കാലൊക്കെ തട്ടി പറിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ നടക്കും നടപ്പിലാണ് ചിലപ്പോ വീണു. ഇല്ല, അസുഖം ഇതുവരെ എനിക്ക് ഈ ശ്വാസം മുട്ടും ചുമയും അതേ ഉള്ളൂ, ഇല്ല മറ്റൊന്നുമില്ല. അത് പാറയടിച്ചതിലൊക്കെ ഉള്ള പ്രശ്നമായിരിക്കും. കുഞ്ഞിലേ മുതൽ ഞാൻ നടന്നാൽ ജീവിക്കുന്നത്, കുഞ്ഞിലേ മുതൽ. എൻ്റെ 5 വയസ്സ്, ഈ 5 തന്നെയാണ് എൻ്റെ ഉപജീവനം കൂടുതലും എൻ്റെ ജീവിതം.